വൺ ഓഫ് മൈ ഫേവറേറ്റ് കേക്കാണ് ശരിക്കും പറഞ്ഞാൽ ചീസ് കേക്ക്. അപ്പൊ ഇതിന്റെ റെസിപ്പി നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയി. അപ്പൊ അതിനെ കുറിച്ചൊരു സ്റ്റോറി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോ നമ്മൾ റെസിപ്പി വേണമെന്ന് ചോദിച്ചപ്പോൾ ഏകദേശം 600 പേരെങ്കിലും നമുക്ക് റിപ്ലൈ ചെയ്താണോ വേണമെന്ന് പറഞ്ഞിട്ട്. കുറച്ചുപേര് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും മെജോറിറ്റി വിൻസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടിക്കാനുള്ള ശ്രമമാണ്. നമ്മളിവിടെ 6 ബിസ്ക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് വേറെ ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. എന്താ ഇത് കുറച്ച് മിക്സിയിൽ പൊടിച്ചെടുത്ത് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് നമ്മൾ കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കാൻ പോകണം. അപ്പൊ ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കാണും. നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് മാത്രം ഈ വീഡിയോ കണ്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളിവിടെ സൈഡ് ക്ലിപ്പിലൊരു പാത്രം, അതായത് സൈഡ് ഊരിപ്പോരുന്ന രീതിയിലൊരു പാത്രം നമ്മൾ എടുത്തു. അതിന്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചു, നമുക്ക് പെട്ടെന്ന് എടുത്തു മാറ്റാൻ ഉപയോഗത്തിനാണ്. അതിൽ ഈ ബിസ്ക്കറ്റ് പൊടിച്ചത് വെച്ചിട്ട് നമ്മൾ ഒരു പാത്രം വെച്ച് നന്നായിട്ട് അമർത്തി സോളിഡ് ആക്കിയതിനു ശേഷം മൂടി വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഒരു അരമണിക്കൂർ മിനിമം അതിൽ ഫ്രിഡ്ജിൽ കിടക്കണം. അത് എടുക്കുമ്പോൾ നല്ല കല്ല് പോലെ ഇരിക്കണം. എന്നാൽ അടുത്ത് നമ്മൾ ജെലാറ്റി എടുക്കുക. അത് ഏത് കമ്പനിന്റെ ആവും, അതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അത് മാറ്റി വെക്കാണ്. ഇത് നമുക്ക് ആവശ്യം വരും, ഇപ്പം മാറ്റി വെക്കാം. പിന്നെ നമ്മൾ പോകുന്നത് ക്രീം ചീസാണ്. നമുക്ക് ചീസ് കേക്കാണല്ലോ അല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്രീം ചീസ് വാങ്ങി കിട്ടും. ഞാൻ ഇവിടെ മിൽക്കി മിസ് എന്നൊരു ബ്രാൻഡ് എടുത്തതാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് കൊടുക്കാം. അപ്പം ചീസ് നമുക്കൊരു ഫോൾഡിങ് ടെക്നിക് വഴി നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് അത് ഉടച്ച് അത് ക്രീം പോലെ ആക്കിയെടുക്കുക. അടുത്ത കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം. ഇവിടെ ഗ്രാനുലാർ ഷുഗർ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിന് പഞ്ചസാര നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ എളുപ്പമായിക്കാരം. എന്തായാലും ആ പഞ്ചസാരം കൂടി നമ്മുടെ ചീസിന്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മെയിൻ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട മറ്റൊരു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിലേക്ക് കുറച്ച് തൈര്, കട്ട തൈര്, പുളി കുറഞ്ഞ തൈര് എടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് പുളി വേണ്ട, പക്ഷെ പുളിക്കല് സാധനം നമ്മൾ ആഡ് ചെയ്യേണ്ട അതാണ് നാരങ്ങ. പിന്നെ ഫ്ലേവർ നമ്മൾ കുറച്ച് വാനിലയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിൽ ആഡ് ചെയ്യാണ്ട്, അതാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം. നമ്മൾ കടയിലൊക്കെ വാങ്ങി കിട്ടുന്ന വിപ്പിംഗ് ക്രീം തന്നെ, അതും ഒരു 1/2 കപ്പ് കാ കപ്പ് മെഷർമെന്റ് താഴത്ത് കൊടുക്കണ്ടേ മറക്കണ്ട. അത് നമ്മൾ നന്നായിട്ട് വിപ്പ് ചെയ്ത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഈ ചീസിന്റെ മിക്സ്ചറും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റാം. അപ്പൊ നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ടോപ്പ് ലെയറിന്റെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജെലാറ്റിൻ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ കുതിർത്തത്. കുതിർത്തതെന്ന് പറയാൻ പറ്റില്ല, എന്തായാലും വെള്ളം കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുക്കി എടുത്ത ശേഷം ചൂടാറിയതിനു ശേഷം മാത്രം അത് നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് സംഭവം റെഡി. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച ബിസ്ക്കറ്റിന്റെ ബോട്ടം ലെയറിന്റെ സംഭവം എടുത്ത് അതിലേക്ക് നമ്മൾ ഈ മാറ്റി വെച്ച ക്രീം ചീസിന്റെ സംഭവം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കണ്ടോ. നല്ല കല്ല് പോലെ സോളിഡ് ആയിട്ടുണ്ട്. നമ്മൾ ബനോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേ സെയിം ടെക്നിക്കിനെ ശരിക്കും ഉണ്ടാക്കാറ്. അപ്പം ഇതിന്റെ മുകളിൽ നമ്മൾ എല്ലാ ആ ചീസും വിപ്പിംഗ് ക്രീമിന്റെ മിക്സ്ചർ നമ്മൾ ഒഴിച്ച് ജസ്റ്റ് ഇതുപോലെ കുലുക്കി അതിനെ പ്രതലത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അണീവൻ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ വീണ്ടും മൂടി വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഇനി 1-2 മണിക്കൂർ നടന്നോട്ടെ. ഇതിന്റെ ടോപ്പ് ലെയർ നമുക്ക് ഏത് ജാമ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ സ്ട്രോബെറി എടുക്കുന്നത്. അതിന്റെ ആ പച്ച കളർ ഇലയെല്ലാം കളഞ്ഞ സ്ട്രോബെറി. ഇത് നമുക്ക് ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ടൊരു സോസ് പാനിലേക്ക് ഇടാം. അതിലേക്ക് നമുക്ക് പഞ്ചസാര, കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ പഞ്ചസാര ഉരുകയും ചെയ്യും, അതേസമയം നമ്മുടെ സ്ട്രോബെറി അല്ലെങ്കിൽ നമ്മൾ ബ്ലൂബെറി ആണെങ്കിൽ അതെല്ലാം നന്നായിട്ട് വെന്ത് അത് ക്രീം പോലെയാവും. നമുക്ക് ജാം ഓൾമോസ്റ്റ് റെഡിയാണ്. പക്ഷെ നമുക്കിത് മുകളിൽ എയറിൽ നമുക്ക് കുറച്ച് ജെല്ലി പോലെ കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു സാധനം ആഡ് ചെയ്യാണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ജെലാറ്റിൻ തന്നെ. ഇവിടെ നമ്മൾ ജെലാറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഈ ചൂടിൽ അത് ജസ്റ്റ് ഉരുകി ഇതിൽ തന്നെ മിക്സ് ചെയ്യും. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ കേക്കിന്റെ മുകളിൽ ഇത് സ്പ്രെഡ് ചെയ്യാം. ടോപ്പ് ലെയറിൽ ജെലാറ്റിൻ ഇപ്പോൾ സോളിഡ് ആയിട്ടില്ല, അതിനുവേണ്ടി നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒരു 1-2 മണിക്കൂർ മൂടി വെച്ച് മാറ്റി വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ടാണ് ടെക്നിക്ക് നമുക്ക് പറഞ്ഞുതരാനുള്ളത്. അപ്പൊ സൈഡ് വിട്ട് വരാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ, ഒരു തുണി പണ്ട് സിനിമയിലെ നായകൻ ഇടി കിട്ടി കഴിഞ്ഞാൽ അവന്റെ അമ്മ ചെയ്യുന്ന പോലെ നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കിട്ട് സൈഡിൽ പിടിക്കണം. അപ്പൊ അതിന്റെ സൈഡിലെ ചീസ ഗുരുകി നമ്മുടെ ഈ പാത്രത്തിന്റെ സൈഡിൽ നിന്ന് വിട്ട് വരാൻ എളുപ്പമായിരിക്കും. അതല്ല, നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന നിങ്ങൾക്ക് ഒരു കുഴിപ്പാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്പൂൺ വെച്ച് തോണ്ടി തിന്നാവുന്നേ ഉള്ളൂ, ഈ ക്ലിപ്പിലെ പാത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും നമ്മുടെ പൊളപ്പൻ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഈ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യും വേണം, പരമാവധി ഷെയർ ചെയ്യും വേണം. ഇതൊരു നോൺ ബേക്കിംഗ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓവൺ ഒന്നും വീട്ടിൽ ആവശ്യമില്ല, ആർക്കും ട്രൈ ആവുന്നുള്ളൂ. ഇൻഗ്രീഡിയൻസിന്റെ ബുദ്ധിമുട്ടും ഇപ്പൊ ഇല്ല, ഇപ്പൊ എല്ലായിടത്തും ബേക്കിങ്ങിനുള്ള ഷോപ്പുകൾ ഉണ്ടാകും. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.